അമേരിക്കയുടെ ഇന്റലിജൻസ് കണക്ക് പ്രകാരം ഇരുപത്തി അയ്യായിരം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് അതിൻ്റെ മൂന്ന് മടങ്ങ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് എൺപത്തി ഒൻപത് കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായതിനേക്കാളും ഉയർന്ന മരണനിരക്കാണ് ഇവിടെ ഈ ഒരു ആറ് മാസം കൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ട ഉക്രൈൻ സൈനികരുടെ എണ്ണം റഷ്യൻ സൈനികരെക്കാൾ കുറവാണ് എന്നുള്ളത് ഉക്രൈന് ഈ യുദ്ധത്തിൽ മേൽക്കൈ നേടിക്കൊടുക്കുന്നുണ്ട് അമേരിക്കൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തോളം ടാങ്കുകളും നാൽപ്പത് വിമാനങ്ങളും മുപ്പത്തിരണ്ട് ഹെലികോപ്റ്ററുകളും ഉക്രൈൻ ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായി എന്നുള്ളതാണ് ഏഴ് സൈനിക ജനറൽമാരടക്കം പതിനഞ്ചോളം ഉന്നത ഉദ്യോഗസ്ഥരും ഉക്രൈന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് മുപ്പത് ശതമാനം റഷ്യൻ സൈനികരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നർത്ഥം ബ്രിട്ടൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് അൻപതിനായിരം സൈനികർ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തു എന്നുള്ളതാണ് പുടിന്റെ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന ആയിരത്തി എഴുന്നൂറ് ടാങ്കുകളും നാലായിരം കവചിത യുദ്ധവാഹനങ്ങളും നശിച്ചുവെന്നാണ് യു കെയുടെ ചീഫ് ഓഫ് ദ ഡിഫൻസ് സ്റ്റാഫ് പറയുന്നത് എന്നാൽ ഈ കണക്കുകളൊന്നും തന്നെ റഷ്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള കാര്യം ഏറ്റവും ഒടുവിൽ റഷ്യയ്ക്ക് പിഴച്ചത് ഖാർക്കിവിൽ ആണ് ആയുധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു റഷ്യക്ക് പിടിച്ചടക്കിയ പ്രദേശങ്ങളും കൈവിട്ടു പോയതോടുകൂടിയാണ് റഷ്യ തോൽവി മുന്നിൽ കണ്ടു തുടങ്ങിയത് പിടിച്ചടക്കുന്നതിനേക്കാൾ വളരെ പ്രയാസകരമാണ് അത് നിലനിർത്തുക എന്നുള്ളത് റഷ്യയ്ക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യ തോൽവി സംബന്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് വിദഗ്ധർ പറയുന്നത് അപ്രതീക്ഷിതമായ ഉക്രൈൻ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാത്ത ഇപ്പോൾ റഷ്യ കഴിയുന്ന ത്രാൾനാശം ഒഴിവാക്കാനായി പുടിൻ സൈന്യത്തിന് നേരിട്ട് നിർദ്ദേശം നൽകിയതോടുകൂടി ഖാർക്കിവിലെ ബാലാക്ലിയ ഈസിയം എന്നിവിടങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയല്ലാതെ വേറെ നിവൃത്തിയില്ലാതായി ആയുധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് റഷ്യൻ സേന അവിടെ നിന്ന് പിൻവാങ്ങിയത് എന്നാൽ റീഗ്രൂപ്പ് ചെയ്ത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കാനാണ് ഈ മടക്കം എന്നാണ് റഷ്യ ഔദ്യോഗികമായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് സ്വന്തം പ്രദേശം തിരിച്ചു പിടിക്കാനുള്ള ഉക്രൈൻ സൈന്യത്തിന്റെ വാശിക്ക് മുന്നിൽ ഈ റീഗ്രൂപ്പ് തന്ത്രം പാളും എന്നുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ ഉണ്ട് ഇതുകൂടാതെ തന്നെ ചെച്ചൻ സൈന്യവും സിറിയൻ സൈനികരും ഒക്കെ റഷ്യയെ സഹായിക്കുന്നുണ്ട് എന്നിട്ടും ഇങ്ങനെ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് ലോകത്തിന് മുന്നിൽ റഷ്യ നാണം കെടുത്തിയ മറ്റൊരു സംഭവമുണ്ട് ഒരു ഉക്രൈൻ വൃദ്ധൻ സുഖോയ് വിമാനം വെടിവെച്ചിട്ട സംഭവമാണത് റഷ്യയുടെ അഭിമാനമായിട്ടാണ് സുഖോയ് വിമാനത്തെ കണക്കാക്കുന്നത് കൊലവല്ലിയായ റഷ്യയുടെ സുഖോയ് തേർട്ടി ഫൈവിനെ വെടിവെച്ച് വീഴ്ത്തിയതോ വെലേറി ഫെഡറോവിച്ച് എന്ന് പറയുന്ന ഒരു പെൻഷൻ വാർദ്ധക്യ ജീവിതം നയിക്കുന്ന ഉക്രൈൻ പൗരനാണ് തന്റെ തലയ്ക്ക് മുകളിൽ പറഞ്ഞ വിമാനത്തെ ഇയാൾ ഒളിച്ചിരുന്ന് വെടിവെക്കുകയാണ് ഉണ്ടായത് എഴുപത്തി നാല് മില്യൻ പൗണ്ട് വില മതിക്കുന്ന വിമാനമാണ് തകർന്നത് ഒറ്റ ബുള്ളറ്റിൽ അത് തവിടുപൊടിയാവുകയായിരുന്നു ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ ചിലത് അദ്ദേഹം തന്നെ ഗ്യാരേജിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് വീഡിയോ പുറത്തു വന്നതോടുകൂടി ദേശീയ ഹീറോയായ അദ്ദേഹം മാറുകയും ചെയ്തു മാത്രമല്ല അദ്ദേഹത്തെ രാജ്യം മെഡൽ നൽകി ആദരിക്കുകയും ചെയ്തു അതായത് വന്നു വന്ന റഷ്യൻ സേനയെ യുക്രൈനിലെ ആർക്കും നേരിടാൻ കഴിയുന്നൊരവസ്ഥയായി ഇപ്പോൾ അല്ലെങ്കിൽ അതിനുള്ള അവസരം സെലൻസ്കി ഉണ്ടാക്കിയെന്നും നമുക്ക് പറയാം റഷ്യ ആക്രമിച്ചപ്പോൾ ഒട്ടും പതരാതെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എടുത്ത ചില തീരുമാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിർണായകമായി മാറിയത് ഹിറ്റ്ലറുടെ ആക്രമണത്തിന് തടയിടാനായി സ്റ്റാലിൻ സോവിയറ്റ് ചെമ്പടയ്ക്കൊപ്പം ജനങ്ങളെ അണിനിരത്തിയതുപോലെ നാട്ടുകാരോട് ആയുധമെടുക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു വലിയ പ്രതികരണമാണ് ഇതിന് രാജ്യത്തുണ്ടായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാളും രാജ്യം വിട്ടു പോകരുതെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചിരുന്നു തെരുവ് യുദ്ധത്തിനായി പതിനെട്ടായിരം തൂക്കുകളാണ് പോരാടാനായി സന്നദ്ധരായ സാധാരണക്കാർക്ക് ആദ്യ ദിവസം തന്നെ ഉക്രൈൻ നൽകിയത് മൊത്തം രണ്ട് ലക്ഷത്തിലേറെ ആളുകൾ രാജ്യം കാക്കാനായി തോക്കുമായി രംഗത്തെത്തിയതോടുകൂടി റഷ്യയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ഒർഡാക് തെർലോക് ലിബോവ താൻ യുദ്ധത്തിനായി വീണ്ടും തയ്യാറെടുക്കുകയാണ് എന്ന് ട്വീറ്റ് ചെയ്തത് ലോകമാധ്യമങ്ങളുടെ തലക്കെട്ടായി മാറി